بسم الله الرحمن الرحيم പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഹാന്മാർ പറയാറുണ്ട്, വുളൂഓട് കൂടി ഖിബലക്ക് നേരെ ഇരുന്ന് ഹാജത്ത് നമസ്കരിച്ചിട്ട് രണ്ടറക്കാത്ത് ഹാജത്ത് നമസ്കരിച്ചിട്ട് 41 വട്ടം തസ്ബീഹ് യൂനുസ് ഉരുവിട്ട് അള്ളാഹുവിനെ വിളിച്ചാൽ ആ വിളി അള്ളാഹു കേൾക്കുമെന്നാണ്. യൂനുസ് നബി വിളിച്ചത് ഇതുപോലെയാ വിളിച്ചത്, മാമിൻ മക്റൂബിൻ യദ്ഊ ബിഹാദ ദുആ, ഏതെങ്കിലും ദുഃഖിതൻ മക്റൂബ്, ഏതെങ്കിലും പതിതൻ ഈ ദുആ ഓതിക്കൊണ്ട് റബ്ബിനെ വിളിച്ചാൽ, ഇല്ല സ്തുജീബ, അവന്റെ ദുആയ്ക്ക് അല്ലാഹു മറുപടി നൽകും. മൻ ദഅല്ലാഹ ബിദുആ യൂനുസ, ആരെങ്കിലും റബ്ബിനോട് ദുആ ചെയ്താൽ യൂനുസ് നബി ദുആ ചെയ്തതുപോലെ, ഇല്ല സ്തുജീബ ലഹു, അവന്റെ പ്രാർത്ഥനയ്ക്ക് ഇസ്തിജാബത്ത് അല്ലാഹു കൊടുക്കും. ഇൻഷാല്ലാ വാചിമേ, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ? പ്രശ്നം വരുമ്പോഴേ എല്ലാരും ഒന്നാലും ഓർക്കുള്ളൂ അല്ലേ? ആ സുഖ സൗകര്യമാണെങ്കിൽ പിന്നെ എന്തിനാ ദുആ ചെയ്യുന്നേ? പ്രയാസങ്ങളും കടങ്ങളും ഞെരുക്കങ്ങളും ഒക്കെ വരുമ്പോ ദുആ ചെയ്യാൻ തോന്നും, അങ്ങനെയാ മനുഷ്യന്റെ പ്രകൃതം. അപ്പോ ഈ തസ്ബീഹ് ഇനി ഒരു പ്രശ്നം ഇല്ലെങ്കിലും ഡെയിലി കുറച്ച് ഓതി ഡെയിലി രാവിലെയും വൈകിട്ടും കുറെ ദിക്റുകൾ പതിവാക്ക്. ആകാശത്തെ നാം ഓരോരുത്തർക്കും ഓരോ ബാബുണ്ടെന്നാ, ഓരോ വാതിലുണ്ടെന്നാ. ഞാനത് കണ്ടത് തഫ്സീർ ഹാഫിൽ ഇബ്നു കസീറും തഫ്സീർ ഇബ്നു കസീർ മുതാല ചെയ്തപ്പോഴാ സൂറത്തു ദുഹാന്റെ ആയത്തിന്റെ താഴെ അത് പറയുന്നുണ്ട്. ഫമാ ബഖത് അലൈഹിമുസ് സമാഉ വൽ അർളു, അവർക്ക് വേണ്ടി ആകാശവും ഭൂമിയും കരഞ്ഞില്ല എന്നൊരായത്തുണ്ട് ഖുർആനിൽ. അവിടെ പറയുന്നുണ്ട് ഓരോ മനുഷ്യനും ആകാശത്ത് ഓരോ വാതിലുണ്ടെന്നാ, ആ മനുഷ്യന്റെ മരണത്തോടുകൂടി ആ വാതിൽ അള്ളാഹു അടക്കുമെന്നാ. ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോ അവന്റെ അമാലുകൾ അവന്റെ കർമ്മങ്ങൾ ആ വാതിലൂടെ അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തുമെന്നാ. അപ്പൊ ഇൻഷാല്ലാ നമ്മുടെ അമലുകൾ രാവിലെയും വൈകിട്ടും പ്രഭാതത്തിലും പ്രദോഷത്തിലും റബ്ബിന്റെ അടുത്തേക്ക് നമ്മുടെ സുഹൃതങ്ങൾ ഉയർത്തപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കണ്ടേ? ആഗ്രഹിക്കണോ വേണ്ടേ? ഇൻഷാല്ലാ. എന്നാ ശരി, രാവിലെ നിങ്ങൾ എന്തൊക്കെ ചൊല്ലാറുണ്ട്, വൈകിട്ട് എന്തൊക്കെ ചൊല്ലാറുണ്ട് എന്ന് പറയും. ഞാൻ ചുമ്മാ മസലൻ ചോദിച്ചെന്നേ ഉള്ളൂ, ജനങ്ങളോട് സംവദിക്കാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. സുഹൃത്തുക്കളെ, രാവിലെ നമ്മൾ സുബഹി നമസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലേണ്ട കുറെ അദ്കാറുകളുണ്ട്, അത് നമ്മൾ ചൊല്ലണം. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്, ചുരുങ്ങിയത് 3 വട്ടം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വ ഹുവ സമീഉൽ അലീം, 3 വട്ടം. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയൻ റസൂല, അല്ലെങ്കിൽ അബി മുഹമ്മദിൻ റസൂല, 3 വട്ടം. ഇൻഷാ അല്ലാ ഫൈൻ തവല്ലൗ ഫഖുൽ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വ ഹുവ റബ്ബുൽ അർശിൽ അലീം, 7 വട്ടം. ആമന റസൂലു ആയത്തുൽ ഖുർസി, സഹോദരങ്ങളെ, സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ 3 ആയത്ത് ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശഹാദ തുടങ്ങുന്ന 3 ആയത്തുകൾ. സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും ഇൻഷാ അല്ലാ പിന്നെ നമ്മൾ ചെയ്യാറുള്ള സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ഹബീബായ മുത്തിന്റെ പേരിൽ പറ്റുമെങ്കിൽ 100 സലാത്ത്, 100 ഇസ്തിഗ്ഫാർ. ചുരുങ്ങിയത് മുഅ്മിനീങ്ങൾ രാവിലെ ഇത്രയുമെങ്കിലും എടുക്കണം, ഒരു യാസീനും. ഇത്രയും ചെയ്യുന്നവരെന്ന് കൈപൊക്കിക്കുക, നോക്കട്ടെ എത്ര പേരുണ്ട്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, അല്ലാഹ് കബൂലാക്കട്ടെ. അപ്പൊ അൽഹംദുലില്ലാ, തുറക്കപ്പെടുന്ന വാതിലുകൾ ആകാശത്തുണ്ട് കേട്ടോ, അതടക്കപ്പെട്ടിട്ടില്ല. അള്ളാഹു നമ്മുടെ അമലുകൾ പടച്ചവന് ഉയർത്തട്ടെ, അള്ളാഹു ഉയർത്തട്ടെ. ഈടെ എന്നോട് ഒരാൾ ചോദിച്ചു, എന്തിനാ ഉസ്താദ് ഇങ്ങനെ 5 നേരം നിസ്കരിച്ച്, അതും എത്ര കാലമായി സുജൂദ് തുടങ്ങിയിട്ട് ഒരു നേട്ടവും കാണുന്നില്ലല്ലോ. ബാങ്ക് വിളിച്ചാൽ ഉടനെ പള്ളിയിലേക്ക് വരണം, മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കരിക്കണം, ഫർള് നിസ്കരിക്കണം. കുറെ നാളായി ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്നു, പ്രത്യേകിച്ച് ഒന്നും കാണുന്നില്ലല്ലോ. കാണും ഇൻഷാല്ലാ. എപ്പോ കാണും എന്നറിയോ? എപ്പോഴാ കാണുക? എപ്പോഴാ മാഹ്ശറയിലൊന്നും എത്തണ്ട, മാഹ്ശറയിലൊന്നും എത്തണ്ട. ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തിയാൽ മതി, ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തിയാൽ മതി, കാണാൻ തുടങ്ങും ഇൻഷാല്ലാ. ആ ഇൻഷാല്ലാ ഈ റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോ കാണാൻ തുടങ്ങും, മറ അല്ലാഹു മാറ്റും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഒമം മാത്ത യഷ്ഹദു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ ദഖലൽ ജന്ന, സഹീഹായ ഹദീസാണ്. ആരെങ്കിലും മരണപ്പെട്ടു, അവൻ യഷ്ഹദു സാക്ഷ്യം വഹിക്കുന്നു,
അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിക്കുന്ന സമയത്ത് പരിശുദ്ധമായ തൗഹീദിന്റെ കലിമത്ത് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിച്ചാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ കടന്നു എന്നാണ്. ഇനി കബറി വന്ന് വിചാരണ എല്ലാം കഴിഞ്ഞ് കടക്കൂന്നല്ല, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിന്റെ വാസന അതിന്റെ സുഗന്ധം അവന് കിട്ടും. സുഹൃത്തുക്കളെ, മഹാനായ യൂനസ് നബിക്ക് വേണ്ടി മലക്കുകൾ അള്ളാഹുവിനോട് ഷഫാഅത്ത് ചെയ്തു, അള്ളാഹുവേ ആ പാവപ്പെട്ട ദാസൻ അങ്ങ് അകലെ നിന്ന് വിളിക്കുന്നു നിന്നെ, നിനക്ക് കരുണ കാണിച്ചുകൂടെ, അഫലാ തർഹമു. അള്ളാഹു കരുണ കാണിക്കാൻ തീരുമാനിച്ചു. സൂറത്ത് സഫാത്തിൽ അള്ളാഹു പറയുന്നു, ഫനബദ്നാഹു ബിൽ അറാഇ വഹുവ സഖീം. നാം യൂനുസിനെ പുറത്തേക്കിട്ടു, ഫനബദ്നാഹു ബിൽ അറാഇ സമുദ്രതീരത്ത്. സുഹൃത്തുക്കളെ, വഹുവ സഖീം, ആ പ്രവാചകൻ ഇന്ന് രോഗാതുരനാണ്, സഖീമാണ്. ദിവസങ്ങൾ കടലിന്റെ അടിത്തട്ടിൽ മത്സ്യത്തിന്റെ ഉദരത്തിൽ കടന്നതുകൊണ്ട് ഒരു പക്ഷിക്കുഞ്ഞിനെ പോലെയായി. വഹുവ സഖീം, ഫഅംബത്ന അലൈഹി ശജറതം മീ യഖ്തീൻ. നാം മുളപ്പിച്ചു അവിടെ, അല്ലാഹു പറയുകയാണ്, യൂനുസ് നബി കടന്ന ഭാഗത്ത് നാം മുളപ്പിച്ചു, ശജറതം മീ യഖ്തീൻ, ചുരക്കമരം. ചുരക്ക ഉണ്ടാകുന്ന ഒരു പടർപ്പാണത്, വള്ളി പോലെ. പക്ഷേ യൂനുസ് നബി അലൈഹിസ്സലാമിന് വേണ്ടി അള്ളാഹു അതിനെ വള്ളിയാക്കിയില്ല, അത് എഴുന്നേറ്റ് കാലിൽ നിൽക്കുന്ന ഒരു മരം പോലെ ഉണ്ടോ, സാക്ക്, കാലിൽ എഴുന്നേറ്റ് തണലുവന്റെ വീതി കൂടിയ ഇല കൊണ്ട് തണൽ കൊടുത്തു. ഒരുപാട് പ്രത്യേകതയുള്ള ഒരു പടർപ്പാണ് ഈ ചുരക്ക എന്ന് പറയുന്നത്. അതൊരു കുടം പോലെ ഉരുണ്ടും വരും, നീളത്തിലും വളരാറുണ്ട്. ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അല്ലാഹുവിന്റെ റസൂലിന് ചൊരക്ക വലിയ ഇഷ്ടമായിരുന്നു. ചൊരക്കയിട്ട കറി മുത്തനബിക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോ ആ ചൊരക്കയെ അല്ലാഹുവിന്റെ റസൂൽ തെരഞ്ഞെടുത്ത് പ്ലേറ്റിന്റെ ചുറ്റിലും വെച്ച് അത് ഭക്ഷിക്കുമായിരുന്നു. ഇനി വൈദ്യശാസ്ത്രം പറയട്ടെ അതിന്റെ ഗുണങ്ങൾ, ഞാനിപ്പോ അങ്ങോട്ട് കടക്കുന്നില്ല. സുഹൃത്തുക്കളെ, ഇന്നും അറബികൾ ഇറച്ചിക്കറി വെക്കുമ്പോ ചൊരക്കയുടെ പീസ് ഇടാറുണ്ട്. ഏതുപോലെ തമിഴ് വിഭാഗത്തിൽപ്പെട്ടവർ കുമളി വണ്ടിപ്പെരിയാർ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാം, ഏത് ആട്ടിറച്ചി കറി വെച്ചാലും അവര് കുമ്പളങ്ങ അതിലിടും. മനസ്സിലായില്ലേ, കുമ്പളങ്ങ ഇടാത്ത ഒരൊറ്റ ഇറച്ചിക്കറിയും നമ്മുടെ തമിഴ്നാട്ടിലെ സഹോദരന്മാർ ഉണ്ടാക്കാറില്ല. അത്ര വലിയ ഗുണമാണ് ആ വിഭാഗത്തിൽപ്പെട്ട കുമ്പളങ്ങ, ചൊരക്ക അതുപോലുള്ള സാധനങ്ങൾക്ക്. അള്ളാഹു തആല ഈ മരത്തെയാണ് അവിടെ മുളപ്പിച്ചത്. തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, രാവിലെയും വൈകിട്ടും ഒരു ഗസാല, ഒരു വാല, ഒരു മാൻ, പെൺമാൻ വന്നുകൊണ്ട് യൂനുസ് നബിക്ക് പാല് കൊടുക്കുമായിരുന്നു. അങ്ങനെ ആ പാല് കുടിച്ച് ആരോഗ്യം വീണ്ടെടുത്തു. അപ്പോ യൂനുസ് നബിയോട് അല്ലാഹു പറയുകയാണ്, നീനവായിലേക്ക് പോകണം, നീനവായിലേക്ക് പോകണം. വഅർസൽനാഹു ഇലാ മിഅത്തി അൽഫിൻ ഔ യസീദൂൻ. അല്ലാഹു സൂറത്തു കലമിൽ പറഞ്ഞു, ഫജ്തബാഹു റബ്ബുഹു, അല്ലാഹു യൂനുസിനെ തെരഞ്ഞെടുത്തു അലൈഹിസ്സലാം, നോക്കൂ തന്റെ ജനതയിലേക്ക് പോവുകയാണ്. പക്ഷേ ഇവിടെ മറ്റൊരു സംഭവം നടന്നു കഴിഞ്ഞിരുന്നു. 40 ദിവസത്തിനുള്ളിൽ റബ്ബിന്റെ പണിഷ്മെന്റ് വരും എന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ടാണ് ഈ പ്രവാചകൻ നാടുവിട്ടത്. 35-ാമത്തെ ദിവസമായപ്പോ ആ ജനങ്ങൾ ഒന്നടങ്കം അള്ളാഹുവിന്റെ കോപം കാണാൻ തുടങ്ങി. ആകാശമെല്ലാം കറുത്തിരുണ്ടു, അവര് ഭയചകിതരായി. പടച്ചവന്റെ കോപം ഇറങ്ങാൻ പോവുകയാണെന്ന് മനസ്സിലാക്കി. നോക്കൂ അവര് മൈതാനത്തേക്ക് പോകുന്നു, ഭാര്യമാരെയും പിഞ്ചു മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെയും രണ്ടു ഭാഗത്താക്കി. കുഞ്ഞുങ്ങൾ അതാ പാലിനു വേണ്ടി നിലവിളിക്കാൻ തുടങ്ങി. മുല കുടിക്കുന്ന ആടുമാട് ഒട്ടകങ്ങളുടെ കുഞ്ഞുങ്ങളെയെല്ലാം അവിടെ കൊണ്ടുപോയി. മൃഗങ്ങളെയും ജനങ്ങളെയും എല്ലാവരെയും ഒരു മൈതാനത്ത് വെച്ച് അവര് ഏതാനും ദിനരാത്രങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അള്ളാഹുവേ, അള്ളാഹുവേ, ഞങ്ങളിതാ വിഗ്രഹാരാധന ഉപേക്ഷിക്കുന്നു, ഞങ്ങളിതാ നിന്നിലേക്ക് തിരിയുന്നു, അള്ളാഹുവേ നിന്നിൽ വിശ്വസിക്കുന്നു, നിന്റെ പ്രവാചകൻ യൂനുസിലും വിശ്വസിക്കുന്നു. അവരുടെ തൗബ നിഷ്കളങ്കമാണെന്ന് റബ്ബിനെ ബോധ്യപ്പെട്ടു. അള്ളാഹു അവന്റെ ഇറക്കാൻ പോയ കോപത്തെ, അവന്റെ അദാബിനെ അള്ളാഹു അതാ മാറ്റുന്നു. കണ്ടോ, ഇങ്ങനെ ഒരൊറ്റ ജനത മാത്രമേ ഉള്ളൂ, അത് യൂനുസ് നബിയുടെ ജനതയാ. പടച്ചവന്റെ കോപം അതിന്റെ ലക്ഷണങ്ങൾ കണ്ട് തൗബ ചെയ്ത് ആ ശിക്ഷ അള്ളാഹു തിരിച്ചു വിളിച്ച, അല്ലാഹു തആല മടക്കിയെടുത്ത ഒരേ ഒരു ജനത അത് യൂനുസ് നബിയുടെ ജനതയാ. ഫലൗലാ കാനത് ഖറിയത്തുൻ,
فنفعها ايمانها الا قوم يونس അത് യൂനസ് നബിയുടെ ജനതയാണെന്ന് ഖുർആൻ. ലമ്മ ആമനു അവർ വിശ്വസിച്ചപ്പോൾ കഷഫ്ന അൻഹും അദാബൽ ഖിസി ഫിൽ ഹയാത്തി ദുനിയാ നാം ഈ ഭൗതിക ജീവിതത്തിൽ അവരുടെ ശിക്ഷയെ ഹീനമായ ശിക്ഷയെ നാം മാറ്റിക്കളഞ്ഞു. വമത്തഅനാഹും ഇലാ ഹീൻ അവർക്ക് സുഖകരമായ ജീവിതം നാം ഒരു അവധി വരെ കൊടുക്കുകയും ചെയ്തു. എത്ര ഭംഗിയായിട്ടാണ് അള്ളാഹു പറയുന്നത്, നോക്കൂ യൂനസ് നബി അലൈഹിസ്സലാം നീനുവായിലേക്ക് തിരിച്ചെത്തുകയാണ്. രാജ്യത്തിന്റെ അതിർത്തി മുതൽ ആ ജനങ്ങൾ ഇന്ന് വിശ്വാസികളായി മാറിയിരിക്കുന്നു. അവരുടെ ശിർക്കും അവരുടെ വിഗ്രഹാരാധനയും അവർ ഉപേക്ഷിച്ചിരിക്കുന്നു. അവരിന്ന് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, അവരുടെ റസൂലിൽ വിശ്വസിക്കുന്നവരാണ്. രാജ്യത്തിന്റെ അതിർത്തിയിലേക്ക് അവരൊന്നടങ്കം വന്നു. എന്നിട്ട് ആ പ്രവാചകനെ സ്വീകരിച്ച് നീനുവായിലേക്ക് കൊണ്ടുപോവുകയാണ്. നാം യൂനുസിനെ 100,000 വരുന്ന അല്ലെങ്കിൽ 120,000 അല്ലെങ്കിൽ 30,000 വരുന്ന എന്തൊരു പോപ്പുലേഷനാ അന്ന്. അന്ന് 130,000 വരുന്ന ജനഗതി താമസിക്കുന്ന ഒരു നാട്ടിലേക്ക് നാം യൂനുസിനെ വീണ്ടും റസൂലായിട്ട് കൊണ്ടുവന്നു. ആമനു അവരൊന്നടങ്കം വിശ്വസിച്ചു. ഒരു നിശ്ചിത അവധി വരെ നാം അവർക്ക് സുഖഭോഗ വസ്തുക്കൾ ഈ ദുനിയാവിൽ കൊടുത്തു സന്തോഷത്തിൽ അവർ ജീവിച്ചു. അല്ലാഹു തആല ഖുർആൻ ഖുർആനിൽ ഈ ചരിത്രം മനോഹരമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ ഓതാത്ത ഒരായത്തുണ്ട്, അതാണ് ഈ ചരിത്രത്തിലെ ആത്മാവ്. അല്ലാഹു പറയുകയാണ് فلولا انه كان من المسبحين يونس اللهവിനെ വാഴ്ത്തി പ്രശംസിച്ച് തസ്ബീഹ് ചെയ്തില്ലായിരുന്നെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ മഹാനായ യൂനസ് നബി ആ മത്സ്യത്തിന്റെ ഉദരത്തിൽ കഴിച്ചുകൂട്ടേണ്ടി വന്നേനെ ഇലാ യൗമി യുബഅസൂൻ പുനരുത്ഥാന ദിവസം വരെ. യൗമുൽ ബഅസ് വരെ യൂനസ് നബി അലൈഹിസ്സലാമിന് ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കേണ്ടി വന്നേനെ. അതിൽ നിന്ന് അള്ളാഹു 3-ന്റെ അന്നോ 7-ന്റെ അന്നോ അല്ലെങ്കിൽ 40-ന്റെ അന്നോ അള്ളാഹു ആ മഹാനായ പ്രവാചകനെ പുറത്തു കൊണ്ടുവന്നത്. അതിന്റെ കാരണം എന്താ? ഈ തസ്ബീഹ. അതുകൊണ്ട് ഇൻഷാ അള്ളാ നമ്മൾ മുഅ്മിനീങ്ങൾ